സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 1500 പേർക്ക് വിദേശത്ത് തൊഴിൽ ഉറപ്പുവരുത്തുന്ന പരിശീലന പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ. അട്ടപ്പാടിയിൽ ആരംഭിച്ച അപ്പാരൽ പാർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 1500 പേർക്ക് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്ന തരത്തിൽ പരിശീലനം നൽകും. വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നവർക്ക് മാന്യമായ ശമ്പളം ഉൾപ്പെടെ ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതെല്ലാം തൊഴിലവസരങ്ങൾ ഏതെല്ലാം മേഖലയിൽ സൃഷ്ടിക്കാൻ പറ്റും, അങ്ങനെ കിട്ടുന്ന തൊഴിലവസരങ്ങൾ കൊണ്ട് മാത്രമേ ഇവരുടെ വികസനം സ്ഥിരവികസനം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് പറ്റും. ആദിവാസി സ്ത്രീകൾക്ക് വസ്ത്രനിർമ്മാണത്തിൽ വിദഗ്ധ പരിശീലനം നൽകുന്നതിനായി അപ്പാരൽ പാർക്കിംഗിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 250 ആദിവാസി സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിവാസി സ്ത്രീകൾ രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ വിപണിയിലെത്തിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു വർഷത്തോടുകൂടി 1500 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ് ഞങ്ങൾ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്. വിസ റെഡിയാക്കിയിട്ട് ഞങ്ങൾ കൊടുക്കും, യാത്രക്കുള്ള കൂലി ഞങ്ങൾ കൊടുക്കും. എവിടെയാണോ തൊഴിൽ കിട്ടേണ്ടത് അവിടെ പോയി ചേരാപ്പാര നടക്കണ്ട, അവരുമായി ഞങ്ങൾ കരാറൊപ്പിടും. എന്നിട്ട് ആ സ്ഥാപനങ്ങളിലേക്ക് ഇവരെ പറഞ്ഞയക്കും. പറഞ്ഞയക്കുമ്പോ എത്ര ശമ്പളം കൊടുക്കും? മന്ത്രി വി എസ് സുനിൽകുമാർ ചടങ്ങിൽ പങ്കെടുത്തു. അട്ടപ്പാടി മില്ലറ്റ് വില്ലേജ് പദ്ധതിയിലൂടെ ഉത്പാദിപ്പിച്ച ചെറുധാന്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് 18 പാലക്കാട്.